മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തിൽ മറുപടിയില്ലെന്ന് യാക്കോബായ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർകൂറിലോസ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. തന്റെ പക്ഷം ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷമാണെന്നും ഗീവർഗീസ് കൂറിലോസ് പറഞ്ഞു. ഞാൻ ഈ വിഷയത്തിൽ ഇനി ഒരു പ്രതികരണത്തിനില്ല എന്ന് എന്നെ വിളിച്ച മാധ്യമപ്രവർത്തകരോടെല്ലാം പറഞ്ഞതാണ്. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല. അത്തരത്തിൽ ഈ സാധാരണക്കാരെ മറന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ അവിടെ അവസാനിച്ചു. ആ വിഷയം അവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എനിക്കൊന്നും പറയാനില്ല. ഇനി ആ കാര്യത്തിലൊരു പ്രതികരണമില്ല. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല. അതിനി ഉണ്ടാകത്തുമില്ല. ഞാനെന്നും ഇടതുപക്ഷത്താണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഗീവർഗീസ് മാർ കൂറിലോസ് ബിഷപ്പിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം തരം താണതാണെന്ന് വി ഡി സതീശൻ. തന്നെ ആരും തിരുത്തേണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഞാനൊരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ കമന്റ്. അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ. മുഖ്യമന്ത്രി ഭാഷയിൽ ശ്രദ്ധിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും വിമർശനങ്ങളോട് അസഹിഷ്ണുതയാണ് എന്നതാണ് ഈ നിരണം മുൻ ഭദ്രാസനാധിപൻ കുറിലോസിന്റെ വിമർശനങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്ന എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്താണ് ഗീവർഗീസ് മാർ കുറിലോസ് ഈ വിഷയത്തോട് ഏത് തരത്തിലാണ് പ്രതികരിച്ചത്? എന്താണ് മറ്റു വിവരങ്ങൾ? പരസ്യമായ ഒരു പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരെ നടത്താൻ തയ്യാറായില്ലെങ്കിലും താൻ എന്നും ഇടതുപക്ഷത്ത് തന്നെയാണ്, അത് തന്നെയാണ് തന്റെ ഹൃദയപക്ഷമെന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു വിമർശനം നടത്തിയാലും താൻ ഈ പക്ഷത്ത് തന്നെ ഉണ്ടാകും, തന്റെ നിലപാടുകൾ താൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഗീവർഗീസ് മാർ കുറിലോസ് വ്യക്തമാക്കുന്നുണ്ട്. തിരുവല്ലയിലെ ഒരു പരിസ്ഥിതി ദിനാചരണത്തിന് ചടങ്ങിൽ വന്ന ശേഷമായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ പരിസ്ഥിതി ദിനാചരണത്തിന് ചടങ്ങിൽ ഇന്നലെ മുഖ്യമന്ത്രി കുറിലോസിനെ വിമർശിച്ചതിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി CPM ഏരിയ കമ്മിറ്റി അംഗം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ട ആളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അത്തരത്തിൽ ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിന് തിരുവല്ലയിൽ നിന്ന് അടക്കം, അദ്ദേഹത്തിന്റെ ഇപ്പോൾ അദ്ദേഹമുള്ള തിരുവല്ലയിൽ നിന്ന് അടക്കം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അത് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്യമായി ഒരു ഘട്ടത്തിൽ പോലും ഇനി ഒരു പ്രതികരണത്തിന് താൻ തയ്യാർ അല്ല എന്നൊരു നിലപാടാണ് ഉറച്ചു പറയുന്നത്. പക്ഷേ താൻ എന്നും ഇടതുപക്ഷം തന്നെയാണ്, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടി ഗീവർഗീസ് മാർ കുറിലോസ് വ്യക്തമാക്കുന്നു. ശരി, നമുക്ക് ശ്രീജിത്ത്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഭാഷയിൽ ശ്രദ്ധിക്കണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്, കേൾക്കാം. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കി, മുസ്ലിങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവരെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ്? പ്രീണനം കുറെ കൂടിപ്പോയില്ലേ? ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തെ പെട്ടിട്ട് അവിടെ ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിരോധമുണ്ടായി.